സംസ്ഥാനത്ത് നിന്ന് 13000 കടന്ന കോവിഡ് ഇന്ന് 13468 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ച് 3252 പേർ രോഗമുക്തി നേടുകയും ചെയ്തു. നന്ദകുമാർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. നന്ദകുമാർ, 13000 കടന്നിരിക്കുകയാണ് സംസ്ഥാനത്തെ കോവിഡ് കേസുകൾ. കൂടുതൽ വിവരങ്ങൾ പൂജ. ഇന്നും 13468 പേർക്കാണ് കോവിഡ് കേസുകൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. എന്തായാലും ആശങ്കപ്പെടേണ്ട സാഹചര്യത്തിൽ അതിനപ്പുറം എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞ 2020 ഇതിനു മുന്നേ 2021 ഇതിനു മുമ്പേ 13000 കടന്ന് കോവിഡ് കേസുകൾ വന്നിട്ടുള്ളത്. എന്നാൽ ഈ ഒരു വർഷം തുടങ്ങിയ സമയത്ത് തന്നെ വീണ്ടും 13000 കാര്യങ്ങൾ എത്തുകയാണ്. എന്നാൽ ഓരോ ദിവസവും ഇനിയും ജാഗ്രതയോടെ തന്നെ മുന്നോട്ട് പോകേണ്ട നിമിഷങ്ങളായി മാറിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് കൃത്യമായ ആരോഗ്യവകുപ്പ് മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കേണ്ട ഒരു സ്ഥിതി വിശേഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ഏതായാലും കോവിഡ് കണക്കുകൾ വിശദമായി നോക്കുകയാണെങ്കിൽ ഇന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചവർ 461. രോഗമുക്തി നേടിയവരുടെ എണ്ണം 3252 മാറിയിരിക്കുകയാണ്. അതേസമയം 24 മണിക്കൂറിലെ 66796 സാമ്പിളുകളാണ് സംസ്ഥാനത്ത് പരിശോധിച്ചത്. WPR 10 മുകളിൽ 5 തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങളാണ് ഇപ്പോൾ സംസ്ഥാനത്ത് നിലവിലുള്ളത്. എന്തായാലും ജില്ലകളിൽ തിരിച്ചുള്ള കണക്കുകൾ നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 3404 കോവിഡ് കേസുകൾ തിരുവനന്തപുരം ജില്ലയിൽ മാത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. എറണാകുളം ജില്ലയിൽ 2394, കോഴിക്കോട് 1274, തൃശൂർ 1067, കോട്ടയം 913, കണ്ണൂർ 683, കൊല്ലം 678, മലപ്പുറം 589, ആലപ്പുഴ 586, പത്തനംതിട്ട 581, പാലക്കാട് 553, ഇടുക്കി 316, വയനാട് 244, കാസർഗോഡ് 186 എന്നിങ്ങനെയാണ് ജില്ലകൾ ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. എന്തായാലും WPR 10 മുകളിൽ 5 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലായി ഇപ്പോൾ 6 വാർഡുകളാണ് ഇപ്പോൾ നിലവിലുള്ളത്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 157292 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. ഇവരിൽ 153994 പേർ വീടുകളിലാണ് നിരീക്ഷണത്തിലുള്ളത്. 3298 പേർ ആശുപത്രികളിലും നിരീക്ഷണത്തിലുണ്ട്. 461 പേരെയാണ് ഇന്ന് പുതുതായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഓരോ ദിവസവും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ട എണ്ണവും ഇപ്പോൾ കൂടി വരുന്ന ഒരു സാഹചര്യമാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം 300 പേരോളം ഓരോ ദിവസവും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ പോകുന്നു. ഇന്ന് 461 എത്തിയിരിക്കുകയാണ്. നിലവിൽ 13468 കോവിഡ് കേസുകളിൽ 2.2% മാത്രമാണ് ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ 21 മരണങ്ങൾ കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ മരണം 50369 മാറിയിരിക്കുകയാണ്. അതും തീർത്തും ജാഗ്രത പാലിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് അത് ആശങ്ക ഉളവാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഇന്ന് രോഗം സ്ഥിരീകരിച്ചതിൽ 120 പേർ സംസ്ഥാനത്ത് നിന്ന് പുറത്തു നിന്ന് വന്നവരാണ്. 12553 പേർക്ക് സമ്പർക്കത്തിലൂടെയും ഇന്ന് രോഗം ബാധിച്ചു. 691 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. അതേസമയം 104 ആരോഗ്യ പ്രവർത്തകർക്കും ഇന്ന് രോഗം ബാധിച്ചിരിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിൽ ഉള്ളത് 64529 പേരാണ്. 5211414 പേർ ഇതുവരെ കോവിഡിൽ നിന്നും സംസ്ഥാനത്ത് രോഗമുക്തി നേടിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വാക്സിനേഷൻ്റെ കണക്കുകളാണ്. വാക്സിനേഷൻ എടുക്കേണ്ട ജനസംഖ്യയുടെ 99.33% പേർക്ക് ഒരു ഡോസിന് വാക്സിൻ നൽകിയിരിക്കുന്നു. അതായത് ഇനി 100% വളരെ അടുത്ത ദിവസങ്ങളിൽ തന്നെ 100% പേർക്കും ആദ്യ ഡോസ് വാക്സിൻ സംസ്ഥാനത്ത് ലഭ്യമാകും. അതേസമയം 82% പേർക്ക് 2 ഡോസ് വാക്സിനും നൽകിയിരിക്കുകയാണ്. എന്തായാലും കോവിഡ് കണക്കുകൾ തീർത്തും ആശങ്ക ഉളവാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കൂടുതൽ ജാഗ്രതയോടെ കർശനമായ കോവിഡ് മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ ഇനി മുന്നോട്ട് പോകേണ്ട ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ശരി, നന്ദകുമാറാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് ഇന്ന് 13468 പേർക്ക് കോവിഡ് രോഗബാധ സ്ഥിരീകരിച്ചു. സമഗ്രമായ വിവരങ്ങളാണ് നൽകിയത്. രോഗമുക്തി നേടിയവർ 3252. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 66796 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചവരുടെ എണ്ണം 461 കഴിഞ്ഞ 24 മണിക്കൂറിനിടെ.